ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മണി പ്ലാന്റ് അഥവാ പോത്തോസിനെ പറ്റിയാണ് കേട്ടോ. നല്ല ബുഷിയായിട്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് മണി പ്ലാന്റ്സും വളർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഡോറിനൊക്കെ ഭയങ്കര ഭംഗിയാക്കി തരുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ് മണി പ്ലാന്റ്. ഇപ്പോൾ പലതരത്തിലുള്ള മണി പ്ലാന്റ് നഴ്സറീസ് എന്നൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ രണ്ട് മണി പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്, എൻജോയ് പോത്തോസും പിന്നെ മാർബിൾ പോത്തോസും. ഏതാണ്ട് ഒരു വർഷമായി ഇത് പോട്ട് ചെയ്തിട്ട് കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ, നല്ല പുഷിയായിട്ട് തന്നെ, നല്ല പച്ച കളറിലൊക്കെ ഇത് വളർന്നു വന്നിട്ടുണ്ട്. ഇൻഡോർ പോട്ടിങ് ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ മിക്കവാറും ഡബിൾ പോട്ടിലാണ് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളമൊഴിക്കുമ്പോൾ മണ്ണൊന്നും പുറത്തൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും നമ്മുടെ ഫ്ലോറുകളൊക്കെ. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയ ക്വയർ സ്റ്റിക്കാണ്, ഇതിലാണിത് ക്രീപ്പ് ചെയ്തിരിക്കുന്നത്. ക്വയർ സ്റ്റിക്ക് വാങ്ങിയില്ലെങ്കിലും നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ക്വയർ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ടൊക്കെ ഇത് ക്രീപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ കൊക്കോപ്പീറ്റും മണ്ണും കൊണ്ടാണ് ഞാനിത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാസത്തിൽ ഒരിക്കൽ എപ്സം സോൾട്ട് ഇതിൻ്റെ ലീഫിലും മണ്ണിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. നല്ല പച്ച കളറായിട്ടൊക്കെ ഇതിങ്ങനെ വളർന്നു വരും. നമ്മുടെ ഇൻഡോറിനെ നല്ല ഭംഗിയൊക്കെ ആക്കുന്ന പ്ലാന്റ്സാണ് ഈ മണി പ്ലാന്റ് അഥവാ പോത്തോസ്. അപ്പോൾ നഴ്സറീസ് എന്നൊക്കെ ഒരു 30 രൂപക്കൊക്കെ ചെറിയ പ്ലാന്റൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇൻഡോറിനെയൊക്കെ ഭംഗിയാക്കാൻ ഇതൊക്കെ ഒന്ന് വാങ്ങി വയ്ക്കുക. ഇത് മാർബിൾ പോത്തോസാണ്. ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് തന്നെ വാങ്ങിയതാണ്. ഏതാണ്ട് ഒരു വർഷമൊക്കെ ആയിക്കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ലീഫ് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ടൊക്കെ വളർന്നുകൊള്ളും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മഴവെള്ളം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ മണി പ്ലാന്റ്. അപ്പോൾ ഇടയ്ക്കൊന്ന് മഴയത്തൊക്കെ വയ്ക്കുക. പിന്നെ എഗ്ലോണിമയെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മഴവെള്ളം. മഴയത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മഴവെള്ളം കളക്ട് ചെയ്ത് ഇതിൻ്റെ ലീഫിലും മണ്ണിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഗ്രീൻ ആയിട്ടൊക്കെ വളർന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.